സ്പോട്ട് ഡെസ്ക് ഐ എസ് എല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും ട്രാൻസ്ഫേഴ്സും കളിയുടെ വിവരങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ടുള്ള വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടുകൾക്കും വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരാധകർക്ക് എക്കാലത്തും മികച്ച പ്രകടനം തന്നെയാണ് FC ഗോവ എന്ന ടീം കാഴ്ചവെക്കുന്നത്. ISL ൽ മുംബൈ സിറ്റി FC യെ 0-7 തോൽപ്പിച്ച് മികച്ച വിജയം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എങ്കിലും കഴിഞ്ഞ സീസണിൽ ടീം തീർത്തും മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇത്രയും നിലംപതിച്ചു കിടക്കാൻ അവസ്ഥയായത് അങ്കുളോയ്ക്ക് പകരമായി FC ഗോവ ടീമിലെത്തിച്ച സ്പാനിഷ് താരം ഐറാം കബ്രേറ സീസണിൽ മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഹാട്രിക് നേടിയെങ്കിലും ക്ലബിനെ സന്തോഷിപ്പിക്കാൻ അതൊന്നും പോരായിരുന്നു. എങ്കിൽ ഇത്തവണ ടീമിനൊപ്പം പരിചയസമ്പത്തുള്ള കാർലോസ് പന കോച്ചിന്റെ കുപ്പായമണിയുമ്പോൾ ഐറാം കബ്രേരയ്ക്ക് പകരക്കാരനായി ടീമിലെത്തിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കർ അൽവാരോ വാൽക്കുസിനെയാണ് ടീമിലെത്തിച്ചത്. പക്ഷേ അപ്പോഴും FC ഗോവ ആരാധകരുടെ മനസ്സിൽ ഒറ്റ ചോദ്യം, ഓർട്ടിസിന് പകരക്കാരൻ ആര്? FC ഗോവയുടെ ആരാധകരുടെ ഈ ചോദ്യത്തിന് മറുപടിയുമായി വന്നത് മാധ്യമപ്രവർത്തകനായ മാർക്കസ് മെർഗുലാഹു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, ഒരു നോൺ സ്പാനിഷ് താരത്തെയാണ് FC ഗോവ നോട്ടമിട്ടിരിക്കുന്നത്. എന്തായാലും ഓർട്ടിസിന്റെ പകരക്കാരൻ ഒരു സ്പാനിഷ് ഫുട്ബോളർ അല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലബ് ലേറ്റസ്റ്റായി പുറത്തുവിട്ട റൂമേഴ്സ് പ്രകാരം മുഹമ്മദ് എസർഫാണി എന്ന് പറയുന്ന മൊറോക്കൻ താരമാണ് ഓർട്ടിസിന് പകരം വയ്ക്കാൻ FC ഗോവയിലേക്ക് വരുന്നത്. താരം ഒരു ലെഫ്റ്റ് വിങ്ങറാണ്. അതുപോലെ തന്നെ SC ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയിരുന്ന FC ഗോവയുടെ മുൻ ഡിഫൻഡർ ഐവൻ ഗോൺസാലസിന് പകരക്കാരനെ കൂടെ FC ഗോവ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 29 വയസ്സുകാരനായ മെയ്സാം തൊഹിദാസ് എന്ന ഇറാനിയൻ സെന്റർ ബാക്കിനെയാണ് FC ഗോവ ഐവൻ ഗോൺസാലസിന് പകരക്കാരനായി ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തുവാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യുക.